വാട്സ് അപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വ്ളോഗാണ്, റിവ്യൂ ഒന്നുമല്ല. ജനറലി വ്ളോഗ് ചെയ്യുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് വ്ളോഗ് ഞാൻ ചെയ്തത് ഹൈപ്പർ സ്ട്രാഡിയും കെ ടി എം ഡ്യൂക്ക് 790 ഡെലിവറി ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്ന് തോന്നും. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഒരു പുതിയ ബൈക്കിനെ ഞങ്ങൾ വെൽക്കമിങ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക്. അതിൻ്റെ ഒരു വീഡിയോയാണിത്. അപ്പം അതൊരു ഷോറൂം ബൈക്കല്ല, ഓഫ്കോഴ്സ് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത് ഏർലി മോർണിംഗ് ആണ്, ഇത് 6:45. ഈ സമയത്ത് ഷോറൂം എന്നൊക്കെ ബൈക്ക് എടുക്കുന്നത് കുത്തി തുറന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു കിടിലം സാധനമാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വെൽക്കമിങ് റൈഡ് എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ നമുക്ക് വണ്ടി ഏതാന്ന് ചെന്ന് നോക്കാം, ആരാണ് വാങ്ങിച്ചതെന്ന് നോക്കാം. അതെ, നിങ്ങളിങ്ങനെ പറപ്പിച്ചു വിട്ടാ നമ്മളെങ്ങനെ ആകസ്മികമായിട്ട് കണ്ടുമുട്ടും. നിങ്ങളിങ്ങനെ പറപ്പിച്ചു വിട്ടാ നമ്മളെങ്ങനെ ആകസ്മികമായിട്ട് കണ്ടുമുട്ടും. ഞാൻ പുറകെ വെച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, വളരെ നാച്ചുറൽ ആക്ടിങ്. നിങ്ങൾക്ക് മുന്നിൽ പോയി നിൽക്കാം, ഞാൻ വരും. ഭയങ്കര സർപ്രൈസ് കാണിക്കണ്ട, നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻട്രോ എടുത്തു നോക്കട്ടെ, എന്നെ കൂടി ഇത് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. നിങ്ങൾ കുറച്ച് മുന്നിൽ പോയി നിർത്തിക്കോ, ഞാൻ വന്ന് നിർത്തിയിട്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, നമ്മൾ വന്നിട്ട് വരുന്ന പോലെ വീഡിയോ നന്നായിട്ടില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യില്ല. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റാളിയന്മാരാണെന്നേ പറയൂ. എന്താ ആകസ്മികമായി കണ്ടുവിട്ടല്ലേ, ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഈ പാണ്ടിലോറിയുടെ പുറകെ രണ്ടുകൂടെ കണ്ടുവിട്ടാ നമുക്ക് പോവാം. നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അവിടെ പോയി നിർത്താം.
നമുക്ക് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡുക്കാമാന്റെ പുതിയ വണ്ടിയാണ് ഈ കാണുന്നത്. എന്തുകൊണ്ട് ഡുക്കാട്ടി വിട്ട് ഒരു ട്രയംഫ് എടുത്തു? അല്ല, ഡുക്കാട്ടി വിട്ട് ആ പനികാലെ ട്രയംഫ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ടീം ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇല്ലാത്തൊരു സമയത്ത് എപ്പോഴും സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ഒരു എന്താ പറയുക മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനെ ഭയങ്കര നീറ്റായിട്ടൊക്കെ പറയുന്നുണ്ട്. പറട്ടെ പറട്ടെ. അപ്പോഴേക്കും സാഗറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സാഗർ ഷെല്ലിൻ്റെ ഫോട്ടോ വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് 6.5 ബൈക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു V4 തന്നെ ശരിക്കും നോക്കിയിരുന്നു. പിന്നെ സ്ലെഡ് വിൽക്കാണ്ട് V4 അതിൽ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സ്ലെഡ് വിൽക്കാന്ന് ഓർത്തിരുന്നപ്പം ഒന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സ്ലെഡ് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും സ്ക്രാമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് ആ ബൈക്ക് ഓഫ് റോഡ് കൊണ്ടുവന്ന ഒരു ഫണ്ട് ഓർത്തപ്പം വിൽക്കാൻ തോന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു അടിപൊളി വണ്ടി 6.5 തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് പറഞ്ഞ് പോയി എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഫുൾ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കറിയാം 6.959 എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത്രയും പെർഫോമൻസ് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഓടിച്ച് കഴിഞ്ഞപ്പോൾ സെറ്റാണ്. ഇനി ഇനി പേരെങ്ങനെയാണ് മാറ്റല്ലേ? ഇപ്പം കുറെ സജഷൻസ് ഉണ്ട്. ട്രൈ ഡു എന്നാ കുറെ ഡുക്കാട്ടോണ. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോന്? ഡുക്കാത്രി അത് കൊള്ളാം. അതല്ല, ഡെസ്മോ ഇത് വീട്ടിൽ കേടാൻ സംഭവിച്ചോ? ഈ കുടുംബത്തിലേക്ക് എങ്ങനെ ഇതിനെ വിളിച്ചു കൊണ്ടുവരാൻ തോന്നി? നീ എന്നെ ആലോചിച്ചോ, എന്റെ അച്ഛനെ ആലോചിച്ചോ? ഞാൻ ആദ്യമായിട്ട് ഓടിക്കാൻ പോന്നെ 6. മിനിമം ഒരു 500 കിലോമീറ്റർ ഓടിക്കാ. ഞാൻ റൗണ്ട് പോയിട്ട് വരാം. ആദ്യമായിട്ടാണ് ഡേറ്റോണ ഓടിക്കുന്നത്. 6.75 ഒരിക്കലും ഓടിച്ചിട്ടുണ്ട്, പക്ഷേ 6.75R ഓടിക്കുന്ന ആദ്യമായിട്ടാണ്. ആക്ച്വലി ഇത് 6.75R ആണ്. കുറച്ചുകൂടെ റേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് ഇതിന് കുറച്ചുകൂടെ പവർ ഉണ്ട്, പിന്നെ കാർബൺ പാർട്സ്, ബ്രേക്സ് അപ്ഡേറ്റഡ് ആണ്, സസ്പെൻഷൻ അപ്ഡേറ്റഡ് ആണ്. ചെറിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ R1 ഓടിച്ച ഒരു സമയത്തുള്ളൊരു ഫീലാണ്. പ്രോപ്പർ റേസ് ബൈക്ക് ഫീലാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ വണ്ടീൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞിട്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു ഓപ്പൺ റോഡ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഈ വണ്ടി കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ട്രയംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഞാൻ കേൾക്കുന്നത്. അതായത് പണ്ടൊരിക്കലും ഇവിടെ നൈസ് റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. അപ്പോൾ അവിടെ പോയൊരു സമയത്ത് ഈ ഒരു വണ്ടിയിൽ, ഒരു വൈറ്റ് കളർ വണ്ടിയിൽ, ഒരാൾ ഫുൾ ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് റോഡിൽ കൂടെ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇത് സ്പോർട്ടി ആണെങ്കിലും കംഫർട്ടബിളും ആണ്, അതാണ് രസം. ഇതൊരു 2015 എഡിഷൻ ഡേറ്റോണ 6.5R ആണ്. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ ക്വിക്ക് ഷിഫ്റ്ററിൽ വരുന്നത്, ഡൗൺ ഷിഫ്റ്റ് വരുന്നില്ല. പക്ഷേ ട്രയംഫിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒരു രക്ഷയില്ല, നെക്സ്റ്റ് ലെവൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അതായത് ഞാൻ സ്ട്രീറ്റ് RRR ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കണ്ട ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ്. അപ്പം എനിക്ക് തോന്നുന്നത് പുതിയ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും കുറച്ച് പഴയ വണ്ടിയായിട്ട് പോലും ആ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഭയങ്കരമാണ്. ഒന്നും കൂടെ നോക്കാം. കൊള്ളാം.
അപ്കിടിലെ വണ്ടി ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓടിക്കുമ്പോൾ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ പണ്ടത്തെ ഒരു ആർ വണ് ഓടിച്ച ഒരു വൈബ്സ് ആണ് വരുന്നത്, അതായത് എർഗണോമിക്സിൽ ഒരു ആർ വണ്ണിൻ്റെ വൈബ്സ് ആണ് വരുന്നത്. എഞ്ചിൻ ഓൾ ടുഗദർ ഡിഫറെൻ്റ് ആണ്, ത്രീ സിലിണ്ടർ ആണ്, അത് വേറെ രീതിയിലാണ് അതിൻ്റെ ഒരു പവർ ഡെലിവറി. ആർ വൺ എന്ന് പറയുന്നത് ക്രോസ് പ്ലെയിൻ ആണ്, ഓൺ ദ ഫേസ് പവറൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡൈറ്റോണ 675R നമ്മൾ വെൽക്കം ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് വീഡിയോ. അതിൻ്റെ മുകളിൽ ഇത് ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. ബേസിക്കലി ഒരു വലിയ വണ്ടി തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ഡുക്കാമാൻ, ഒരു ഡുക്കാട്ടി തന്നെയുള്ള ഒരു വലിയ വണ്ടിയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ സ്പോട്ട്. പക്ഷേ അങ്ങനെയാകുമ്പം നമ്മുടെ ഡെസേർട്ട് സ്ലെഡിന് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇതാകുമ്പോൾ ഡെസേർട്ട് സ്ലെഡും വെക്കാം ഓഫ് റോഡിങ്ങിന്. പിന്നെ അത്യാവശ്യം സ്പോർട്സ് ഓടിക്കുന്ന സമയത്ത് ഡേറ്റോൺ ആക്ച്വലി നല്ലൊരു ചോയ്സാണ്, കാരണം അത് കമ്പീറ്റ് ചെയ്യുന്ന ലിറ്റർ ക്ലാസ് ആയിട്ടാണ്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ആക്ച്വലി സ്ലെഡ് വിൽക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, സ്ലെഡ് വിൽക്കണമെന്നൊക്കെ. ഇവിടുത്തെ എൻ്റെ വണ്ടി അല്ലെങ്കിൽ പോലും അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വ്ളോഗാണ്, ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു വ്ളോഗാണ്. പിന്നെ റിവ്യൂ തന്നെ ചെയ്ത് കുറച്ച് ബോറടിച്ചു, എപ്പോഴും ഇങ്ങനെ റിവ്യൂ തന്നെ കണ്ടാൽ എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ എഴുതി തരാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമൻസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.